നമസ്കാരം. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന അഖിൽ സജീവ് അറസ്റ്റിലാകുന്നത് രഹസ്യ വിവരത്തിന്റെ കരുത്തിലാണ്. രണ്ട് ദിവസം മുൻപ് വരെ അഖിൽ സജീവ് ചെന്നൈയിലായിരുന്നു. ഇത് അറിഞ്ഞ് പോലീസ് അവിടെ എത്തി. എന്നാൽ ഹോട്ടലിൽ നിന്നും പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് ബാഗുമായി അഖിൽ സജീവ് രക്ഷപ്പെട്ടു. അപ്പോഴും ഇന്റർനെറ്റ് കോളുകളിൽ വിളി തുടർന്നു. പോലീസ് വിടാതെ പിന്തുടർന്നു. ഒടുവിൽ നാടകീയ അറസ്റ്റുമുണ്ടായി. തേനി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് സൂചന. തമിഴ്നാട്ടിലെ തേനിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അഖിൽ പിടിയിലായത്. മുൻപ് ഒളിവിലിരിക്കെ സുഹൃത്തുക്കളുമായി അഖിൽ ആശയവിനിമയം നടത്തുകയും വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന സന്ദേശമായിരുന്നു പ്രധാനമായും പങ്കുവച്ചിരുന്നത്. ഇത്തരം സന്ദേശം അയക്കൽ എല്ലാം അഖിൽ സജീവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആയുഷ് നിയമന തട്ടിപ്പിലെ കുറ്റമെല്ലാം പ്രാഥമികമായി അഖിൽ സജീവ് പോലീസിനോട് നിഷേധിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിച്ചുമില്ല. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന പത്തനംതിട്ട CITU ഓഫീസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലാണ് അഖിൽ അറസ്റ്റിലായത് എന്നാണ് വിവരം. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അഖിലിനെ പിടികൂടി. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അഖിലിനെ DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ചെന്നൈയിൽ പോലീസ് എത്തിയ വിവരം അഖിൽ സജീവ് എങ്ങനെ മനസ്സിലാക്കി എന്നതും ചർച്ചകളിലുണ്ട്. നിയമന തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികൾക്ക് അഖിലുമായുള്ള ബന്ധം, ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലാണ് നിയമന തട്ടിപ്പിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിലവിൽ 5 കേസുകൾ അഖിൽ സജീവിന് എതിരെയുണ്ട്. 2022 പത്തനംതിട്ട CITU ഓഫീസിൽ നിന്ന് പണം തട്ടിയ കേസ് ഉൾപ്പെടെയാണിത്. മലപ്പുറത്തെ ചില അഭിഭാഷക സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് നിയമന തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഖിൽ സജീവ് CITU പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറിയാണ്. CITU ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കേരള ബാങ്കിൽ നിക്ഷേപിച്ച 3.60 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ 2 വർഷം മുൻപ് ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരായ നിയമനക്കോഴ വിവാദത്തിൽ പണം വാങ്ങി എന്ന ആരോപണം വ്യാജമാണ് എന്നും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള അഖിൽ മാത്യുവിന്റെ പരാതിയിൽ അഖിൽ സജീവിനെയും ലെനിനെയും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പ്രതി ചേർത്തിരുന്നു. ഇരുവർക്കുമെതിരെ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. സെക്രട്ടേറിയറ്റ് അനക്സ് 2 CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. CCTVയിൽ ഹരിദാസിനെയും ബാസിദിനെയും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അഖിൽ മാത്യു ദൃശ്യങ്ങളിലില്ല. ഓട്ടോയിലാണ് അവർ എത്തിയത്. എന്നാൽ പണം കൈമാറുന്നതും ഇതിൽ കണ്ടില്ല. ഹരിദാസനും ബാസിദും സെക്രട്ടേറിയറ്റ് പരിസരത്ത് 1 മണിക്കൂറിലധികം ചെലവഴിച്ചതായും CCTV ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. പരാതിക്കാരനായ ഹരിദാസൻ അഖിൽ സജീവുമായും ലെന്നുമായും നടത്തിയ പണമിടപാട് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇരുവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പണം ലഭിച്ചതായി കണ്ടെത്തി. നിയമനക്കോഴയായി 1,70,000 രൂപ നൽകി എന്നാണ് ഹരിദാസൻ ആരോപിച്ചിരുന്നത്. ഇതിൽ 70,000 രൂപ അഖിൽ സജീവിന് ഗൂഗിൾ പേ വഴി കൈമാറിയിരുന്നു. എന്നാൽ ഇത് ലെനിൻ പറഞ്ഞ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് അഖിൽ സജീവിന്റെ വാദം. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ.